നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. നടി ആക്രമിക്കപ്പെട്ട കേസ് ഒരു മോഡേൺ ക്രൈം ആയിരിക്കെ എന്തുകൊണ്ട് IIT പ്രോഡക്റ്റായ ഡയറക്റ്റ് IPS ഓഫീസറെ അന്വേഷണത്തിൻ്റെ ചുമതലയിലേക്ക് കൊണ്ടുവരുന്നില്ലെന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ സക്രിയ ജോർജ്? അത്തരമൊരു ആളെങ്കിലും ടീമിലേക്ക് ഉൾപ്പെടുത്തണമായിരുന്നെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഹൈടെക് ക്രൈമിനെക്കുറിച്ചും ഇപ്പോൾ ഉയർന്നു വരുന്ന സൈബർ അതിക്രമങ്ങളെക്കുറിച്ചും അറിയാവുന്ന ധാരാളം പേർ പോലീസിൽ തന്നെയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. നല്ല വിവരമുണ്ടെങ്കിൽ മാത്രമേ കേസുകൾ അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആർജവം ഉണ്ടാവുകയുള്ളൂ. സാധാരണയിലും കവിഞ്ഞ വിവരമുണ്ടെങ്കിൽ അതിൽ നിന്നും വലിയ ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടാവും. നമ്മുടെ പോലീസ് സേനയിൽ പഴയകാലത്ത് ചില ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ജയറാം പടിക്കൽ ഗോപിനാഥ് തുടങ്ങിയവരെയൊക്കെ സ്കോട്ട്ലൻഡ് യാർഡിലേക്ക് അയച്ചൊക്കെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അത് പഠിക്കാൻ അവർ തയ്യാറുമായിരുന്നു. CB മാത്യൂസ് അന്വേഷിക്കുന്ന കേസുകളിലെ അവസാന സാക്ഷി അദ്ദേഹമാണ്. കോടതിയിൽ സാക്ഷിക്കൂട്ടിൽ കയറി നിന്നുകൊണ്ട് ഇരയ്ക്ക് വേണ്ടി അദ്ദേഹമാണ് പ്രതിഭാഗത്തിന് വേണ്ടി തലയുയർത്തിക്കൊണ്ട് മറുപടി നൽകുന്നത്. എന്നാൽ ഇന്ന് ഒരു FIR ഇടാൻ അറിയുന്ന എത്ര IPS ഓഫീസർമാർ കേരളത്തിലുണ്ട്? എല്ലാവരും കറങ്ങി നടന്ന് സുഖിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജിമ്മിൽ പോയി ഉണ്ടാക്കുന്നതോ പരേഡ് ഗ്രൗണ്ടിലെ പുള്ളപ്പോ പുഷപ്പോ അല്ല പോലീസിന്റെ ശക്തി. അത് ബുദ്ധിപരമായ കാര്യമാണ്. അതിന് വായിച്ചുള്ള അറിവ് തേടി വേണം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒരു ഡയറക്റ്റ് IPSനെ എന്തുകൊണ്ട് ഇടുന്നില്ലെന്നും സക്രിയ ജോർജ് ചോദിക്കുന്നു. ഇരയ്ക്ക് ആത്മവിശ്വാസം നൽകാൻ സാധിച്ചാൽ മാത്രമേ അവർ എല്ലാ കാര്യങ്ങളും പോലീസിനോട് തുറന്നു പറയാൻ തയ്യാറാവുകയുള്ളൂ. അത്തരമൊരു ആത്മവിശ്വാസം നൽകിയിരുന്നെങ്കിൽ ബാലചന്ദ്രകുമാർ നേരത്തെ തന്നെ വന്ന് കാര്യങ്ങൾ പറഞ്ഞേനെ. നല്ല സമീപനം അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറുടെ അടുത്തേക്ക് ആരും പോവില്ല. പോലീസ് ഉദ്യോഗസ്ഥർക്കും പ്രിസൈഡിംഗ് തെളിവും വെളിവും വേണമെന്നാണ് ആദ്യമായി എനിക്ക് പറയാനുള്ളത്. നിയമപുസ്തകത്തിലുള്ളത് മാത്രമല്ല, സമൂഹത്തിൽ നിത്യേന നടക്കുന്ന കാര്യങ്ങളും കുറ്റവാളികളുടെ സ്വഭാവ രീതികളും അറിഞ്ഞിരിക്കണം. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാലേ നല്ല ജുഡീഷ്യൽ ഓഫീസർ ഉണ്ടാവുമെന്നും സക്കറിയ ജോർജ് വ്യക്തമാക്കുന്നു. കേസിലെ അതിജീവിത വന്ന് ദിലീപിന്റെ മുൻ ഭാര്യയോട് ചില കാര്യങ്ങൾ പറഞ്ഞുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതേ തുടർന്ന് സംശയം തോന്നിയ മഞ്ജു വാര്യർ അതിജീവിതയുടെ തൃശൂരിലെ വീട്ടിലേക്ക് ചെന്ന് കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിയുകയാണ്. അപ്പോഴാണ് അവർ കാര്യങ്ങളെല്ലാം മഞ്ജുവിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതിജീവിത പറഞ്ഞ സത്യങ്ങളിൽ നിന്നും മഞ്ജു വാര്യർ വ്യക്തമായ ഒരു നിഗമനത്തിലെത്താൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ അതിജീവിതയാണ് കാര്യങ്ങൾ ഇപ്പുറത്തു പോയി പറഞ്ഞ് കുടുംബകലഹമുണ്ടാക്കിയതെന്ന ഒരു തെറ്റിദ്ധാരണ ഇതിനിടയിലുണ്ടായി. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല. സ്വന്തം ഭാര്യയ്ക്ക് സംശയം തോന്നിയിട്ട് അവർ അങ്ങോട്ട് പോവുകയായിരുന്നു. ഭാര്യയ്ക്ക് സംശയം തോന്നാതിരിക്കണമെങ്കിൽ ആ രീതിയിൽ ജീവിക്കുകയും വേണമെന്നും സക്രിയ ജോർജ് കൂട്ടിച്ചേർക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.